അപ്പോൾ നമ്മളൊരു പെൻഡുലത്തിൻ്റെ മോഷനാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പെൻഡുലം, ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ പെൻഡുലത്തിൻ്റെ പ്രോപ്പർട്ടീസ്, നമ്മളിപ്പോൾ അതിനൊരു മാസ്, അതിന് നമ്മൾ നെയിം കൊടുത്ത എം, അതിൻ്റെ ലെങ്ത് എൽ, ഓക്കെ. ഇത് ഫിക്സ്ഡ് ആണ്, ഇതിന് ചേഞ്ച് ചെയ്യുന്നില്ല, ഓക്കെ. ഇനി ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആകെ ചേഞ്ച് ചെയ്യുന്നത് തീറ്റ, അതായത് ഈ വെർട്ടിക്കലിൽ നിന്നുള്ള ആംഗിൾ, ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഹൈറ്റിൽ, ഇവിടെ ഹൈറ്റിലെത്തി കഴിയുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ മാസിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിന് താഴോട്ട് കൊണ്ടുവരുന്നു. താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഫോഴ്സ് ഇല്ല, തീറ്റ സീറോ ആകുമ്പോൾ ഫോഴ്സും സീറോ ആണ്. പക്ഷേ ആ ഇനേർഷ്യ കാരണം അത് വീണ്ടും മുകളിലോട്ട് പോകുന്നു, മുകളിലോട്ട് പോയിട്ട് ഇവിടെ എത്തുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഹൈറ്റ് ആവുന്നു, അപ്പോൾ വീണ്ടും ഗ്രാവിറ്റി കാരണം താഴോട്ട് വരുന്നു. അങ്ങനെയാണ് പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സുകൾ നമുക്ക് വരയ്ക്കാം, ഓക്കെ. അപ്പോൾ ഇതിൽ ഈ റോപ്പിൻ്റെ ഒരു ടെൻഷൻ ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഇതിനെ താഴോട്ട് വീഴാതെ പിടിച്ചെടുക്കുന്നത്. അതുപോലെ താഴോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജിയും ആക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ. അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു തന്നിരിക്കാം. അപ്പോൾ ഇതായിരിക്കും തീറ്റ. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് എം ജി കോസ് തീറ്റ. അതുപോലെ ഇതിൻ്റെ എല്ലിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് എം ജി സൈൻ തീറ്റ. അപ്പോൾ ഞാൻ എം ജിനെ രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്തു. ഇനി നമ്മൾ എം ജി ചെയ്തിൻ്റെ കാര്യമില്ല, എം ജി കോസ് തീറ്റ, എം ജി സൈൻ തീറ്റ, അത് കൂടുമ്പോഴാണ് എം ജി ആവുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, ഈ എം ജി സൈൻ തീറ്റയും ടീയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കും. പക്ഷേ നമ്മൾ ഈ നമ്മുടെ ലെങ്ത്ത് നമ്മൾ ഫിക്സ്ഡ് ആണ്, അതിൻ്റെ ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് വെക്കുക. അപ്പോൾ അതിനർത്ഥം കോൺസ്റ്റൻ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് ആക്ട് ചെയ്യുമെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ചേഞ്ച് ചെയ്യും, ഇതിങ്ങോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകും. അപ്പോൾ ലെങ്ത്ത് ചേഞ്ച് ചെയ്യും, പക്ഷേ ലെങ്ത്ത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം ഇത് രണ്ടും ഈ എക്സാക്ട്ലി ഈക്വൽ ആണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ ടീയും എം ജി കോസ് തീറ്റയും ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി ഇതിൽ ആകെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ ആണ്, ഓക്കെ. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? എഫ് ക്രോസ് ആർ ആണ്. ഇവിടെ എഫും ഫോഴ്സും ഇതിൻ്റെ ലെങ്ത്ത് റേഡിയസ് എന്ന് പറയുന്ന ലെങ്ത്താണ്, എല്ലാണ്. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരുന്നുണ്ട്. ഇത് വെറും എഫ് ആർ ആണ്, ഓക്കെ. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എം ജി സൈൻ തീറ്റ. അതേ ടൈംസ് ആറ് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാണ് എടുത്തിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഇതാണ് ടോർക്ക്. ഇനി നമുക്കറിയാം ടോർക്ക് ഈസ്ഇക്വൽ ടു ഐ ആൽഫ. അത് നമുക്കറിയില്ലെങ്കിൽ സാർ, ഞാനിവിടെ ഇതിൻ്റെ അവസാനം എന്തുകൊണ്ടാണ് ടോർക്ക് ഈസ്ഇക്വൽ ടു ഐ ആൽഫ എന്ന് ഞാൻ പറയുന്നുണ്ട്, ഓക്കെ. അപ്പോൾ ടോർക്ക് ഈസ്ഇക്വൽ ടു ഐ ആൽഫ ഉണ്ട്. ഐ ആൽഫ ഈസ്ഇക്വൽ ടു എം ജി സൈൻ തീറ്റ എൽ. ഇനി ഐ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ആണ്. അപ്പോൾ ഐ ഈസ്ഇക്വൽ ടു എം എൽ സ്ക്വയർ, അത് എന്തുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എം എൽ സ്ക്വയർ ആൽഫ ഈസ്ഇക്വൽ ടു എം ജി സൈൻ തീറ്റ എൽ. അപ്പോൾ ഇതിലത്തെ ഒരു എൽ സ്ക്വയർത്തെ ഒരു എല്ലും പോയി, ഇവിടുത്തെ ഒരു എല്ലും പോയി, എമ്മും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആൽഫ ഈസ്ഇക്വൽ ടു ജി സൈൻ തീറ്റ ബൈ എൽ, ഓക്കെ. ഇനി ആൽഫയ്ക്ക് വേറെ സംഭവം കൂടിയുണ്ട്, ആൽഫയ്ക്ക് വേറെ പേരുകൂടിയുണ്ട്, ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ. ആൽഫ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ സൈൻ തീറ്റയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൽഫ ഈസ്ഇക്വൽ ടു ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ ആയത് എന്നും വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ ഈസ്ഇക്വൽ ടു ജി ബൈ എൽ സൈൻ തീറ്റ. ആൽഫ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒമേഗ സ്ക്വയർ സൈൻ തീറ്റയാണ് സ്മോൾ ആംഗിൾസിന്, ഓക്കെ. അപ്പോൾ ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ ഈസ്ഇക്വൽ ടു ജി ബൈ എൽ സൈൻ തീറ്റ. ഇപ്പോൾ സൈൻ തീറ്റയും സൈൻ തീറ്റയും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ജി ബൈ എൽ ആണ്. അപ്പോൾ ടൈം പീരീഡ്, പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഈസ്ഇക്വൽ ടു ടു പൈ ബൈ ഒമേഗയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കാരണം ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി, അതായത് ആംഗിൾ ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണോ, ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗിൾ ബൈ ടൈം. ഒരു 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 ബോള് ഒരു സർക്കിളിൽ കറങ്ങുമ്പോൾ, അപ്പോൾ ടോട്ടൽ ഒരു വട്ടം കറങ്ങാൻ ആവശ്യമുള്ള ടൈമാണ് ടി. അപ്പോൾ അത് എത്ര ആംഗിൾ കറങ്ങുണ്ടാവും? ടു പൈ ആംഗിൾ കറങ്ങുണ്ടാവും. അപ്പോൾ ഒമേഗ ഈസ്ഇക്വൽ ടു പൈ ബൈ ടി. അപ്പോൾ ടി ഈസ്ഇക്വൽ ടു പൈ ബൈ ഒമേഗ. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് ജി ബൈ എൽ. അപ്പോൾ ബൈ ഡിവിഷൻ വരുമ്പോൾ അത് റൂട്ട് ഓഫ് എൽ ബൈ ജി. അപ്പോൾ ടൈം പീരീഡ് ഈസ്ഇക്വൽ ടു ടു പൈ റൂട്ട് എൽ ബൈ ജി, ഓക്കെ. ഇനി നമ്മളിവിടെ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇതൊന്ന് നമുക്ക് നോക്കാം. ടോർക്ക് ഈസ്ഇക്വൽ ടു എൽഫ, അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഫോഴ്സ് ഈസ്ഇക്വൽ ടു മാസ് ടൈംസ് എക്സലറേഷൻ ന്യൂട്ടൺസിലോ. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ആർ ആണ്. നമ്മളിവിടെ വെക്ടർ അതൊന്നും ഡയറക്ഷൻ ഒന്നും നോക്കുകയാണ്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുള്ളൂ. അപ്പോൾ എഫ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ ഇവിടെ മാസ് ഇൻറ്റു എക്സലറേഷൻ ഇൻറ്റു റേഡിയസ്. ഞാനിവിടെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഗുണിക്കും ചെയ്യാൻ പോകുന്നു, ഓക്കെ.
എഫക്റ്റീവ്ലി ഒന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ആർ കൊണ്ട് ഗുണിക്കുകയും ചെയ്ത് ഡിവൈഡ് ചെയ്തു. എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എ ബൈ ആർ എന്ന് പറയുന്ന ടൈം കിട്ടുന്നു. ഈ എ ബൈ ആർ എന്ന് പറയുന്ന ടൈം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്പെഷ്യൽ ഒരു ഫിസിക്കൽ മീനിങ്ങിലുള്ള ടൈമാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ എ ബൈ ആർ ആക്കുന്നത്. അതിന് പകരമായിട്ട് ഞാനിവിടെ എ ബൈ ആർ ആക്കുന്നതിന് പകരമായിട്ട് ഞാനിവിടെ ആറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് MR² × A/R. ടോർക്ക് എന്ന് പറയുന്നത് MR² × A/R. ഇനി A/R അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താ നോക്കാം. A/R എന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ്. A/R എന്ന് പറയുമ്പോൾ A/R എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ്, ഒരു ഞാനിപ്പോൾ ഒരു ബോൾ ഒരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കറങ്ങാതിരിക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് എല്ലാം വിവരിക്കാം. ഇത് സഞ്ചരിച്ച പാത്ത്, ഒരു ലെങ്ത്ത്. അപ്പോൾ അതിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണെന്ന്, ഇതിൻ്റെ റേഡിയസ് ആർ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ L=R θ. ഓക്കെ, അല്ലെങ്കിൽ സ്മോൾ ആർ ഉണ്ട്, L=R θ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് velocity = L/T എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഇത് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടൈം ഡെറിവേറ്റീവ്സ് ടൈംസ് ഒന്നുമില്ല, ആവുന്നത് സിമ്പിളാക്കാണ്. അപ്പോൾ L=R θ/T. ഈ θ/T എന്താണ്? ഒമേഗ എന്ന് പറയുന്ന ആംഗിൾ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ω = θ/T. അപ്പോൾ θ/T നമുക്ക് ഒമേഗ നൽകാം. അപ്പോൾ V=R ω. V=R ω അഥവാ ω = V/R. ഇനി നമുക്ക് എന്താണ് A/R എന്താണ്? A/R എന്താണെന്ന് നമുക്ക് നോക്കാം. അത് V/R/T ആണ്. കാരണം V/T എന്ന് പറയുന്നത് എക്സലറേഷൻ ആണ്. അപ്പോൾ എക്സലറേഷൻ/R നെ V/T R എന്ന് എഴുതാം. ഓക്കെ, ഈ V/R എന്താണ്? V/R എന്ന് പറയുന്നത് ഇത് ഞാൻ ഒന്നുകൂടി എഴുതാണ്. V/T. ഓക്കെ, V/R എന്താണ്? ഇവിടെ V/R ഒമേഗയാണ്. അപ്പോൾ ω/T എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ആക്സലറേഷൻ ബൈ ടൈം. അതായത് നമുക്കറിയാം velocity/time എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. അപ്പോൾ ആംഗുലർ velocity/time എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗുലർ ആക്സലറേഷൻ ആൽഫ എന്ന് നമ്മൾ എൻ്റെ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നോക്കൂ, A/R നമുക്ക് എന്ത് കൊടുക്കാം? torque = MR² × A/R എന്ന് കൊടുക്കാം. ഇത് നമുക്ക് ഫോഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ, F=ma ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ, ഫോഴ്സിന് പോലെയാണ് ടോർക്ക്. ആക്സലറേഷൻ്റെ അനലഗസാണ് ആംഗിൾ ആക്സലറേഷൻ. അപ്പോൾ മാസിന് അനലഗസ് ആയിട്ടുള്ളതാണ് സംഭവമാണ് MR². അതിന് നമ്മൾ I എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ നമുക്കറിയാത്തൊരു ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എവിടെ ആ അപ്പോൾ torque = IA എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. ഇനി ഇവിടെ അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ IA എന്തുകൊണ്ട് I=ML²? അതെന്തുകൊണ്ടാണ് I=? നമ്മൾ നേരത്തെ ഇതിൽ തന്നെ മനസ്സിലായി, torque = IA എന്ന് പറയുന്ന ഡെറിവേഷനിൽ നമുക്ക് മനസ്സിലായി I=MR² ആണ്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ML², I=ML². അപ്പോൾ അതും നമുക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇനി α=ω²sin θ, അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പെൻഡുലം, നമ്മുടെ നേരത്തെ എത്തിക്കുന്ന പെൻഡുലത്തിൻ്റെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ പെൻഡുലം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കലിൽ നിന്നുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പോൾ സ്മോൾ ആംഗിൾസ്, ഞാൻ പറഞ്ഞു സ്മോൾ ആംഗിൾസിന് മാത്രമാണ് ω²sin θ എന്ന് പറയുന്നത് α ആവുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് നോക്കാം. ഓക്കെ, ഇതിനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ സെൻറ്ററിനുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കണം. ഈ പെൻഡുലത്തിൽ ലെങ്ത് എൽ ആണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? X=L sin θ ആണ്. ഓക്കെ, അപ്പോൾ ഈ പെൻഡുലം ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അതെന്ന് പറയുന്നത് സ്മോൾ ആംഗിൾസിന് എക്സിനോട് ഈക്വൽ ആണ്. ഓക്കെ, ലാർജ് ആംഗിൾസിന് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിലും പെൻഡുലത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഈ L/T ആണ്. പക്ഷേ സ്മോൾ ആംഗിൾസിന് എല്ലും എക്സ് ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് X/T എന്ന് എഴുതാം. അഥവാ V=റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ബട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? X=L sin θ. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും X=L sin θ. അപ്പോൾ V=dx/dt എന്ന് പറയുന്നത് ഈ sin θ നമുക്ക് ഒരു വേറെ ടൈംസിൽ എഴുതാം, ω t എന്ന് എഴുതാം. കാരണം ω θ/T × T. ഓക്കെ, അപ്പോൾ DdT ഇത് ഇതെന്ന് പറയുമ്പോൾ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പുറത്തേക്കിടുന്നു. sin ω t ഡെറിവേറ്റീവ് ആദ്യം നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കുന്നു. sin ω t ഡെറിവേറ്റീവ് cos ω t. ω t ഡെറിവേറ്റീവ് DdT(ω t) എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പോൾ നമ്മൾ ഒമേഗ ഇവിടെ ഇടുന്നു, അതിന് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുന്നു. അപ്പോൾ ഒമേഗയിൽ കോസ്
ഒമേഗ ടി, ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സലറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഇൻസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ നമ്മൾ കണ്ടു ഒമേഗ എൽ കോസ് ഒമേഗ ടി, ഒമേഗ എൽ കോസ് ഒമേഗ ടി. അപ്പോൾ ഒമേഗ എൽ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഡി ഡി ടി ഓഫ് കോസ് ഒമേഗ ചെറിയ ആംഗിൾസ് ഇനി ഒമേഗ കോൺസ്റ്റൻ്റ് കേട്ടോ. അപ്പോൾ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് മൈനസ്, നമ്മളിപ്പോൾ ഡയറക്റ്റ് നെഗറ്റീവ് ഡയറക്ഷൻ ഒന്നും എടുക്കുന്നില്ല, സൈൻ ഒമേഗ ടി എന്ന് എടുക്കുക, നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണ്, അല്ല ഒരു മിനിറ്റ്, ഡി ഡി ടി ഓഫ് കോസ് ഒമേഗ ടി തന്നെ, അതായത് ഒമേഗയിൽ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ഡി ഡി ടി ഓഫ് കോസ് ഒമേഗ ടി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗയിൽ കോസ് തീറ്റ ഒമേഗയിൽ പുറത്തെടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ കോസ് ഒമേഗ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഒമേഗ ടി, പിന്നെ അതുപോലെ ഒരു ഒമേഗ ബാക്കി വരും. അപ്പോൾ ഒമേഗ സ്ക്വയർ എൽ സൈൻ ഒമേഗ ടി ഈക്വൽ ടു നമ്മൾ ഇപ്പോൾ ഡയ നെഗറ്റീവ് നോക്കില്ല, ഒമേഗ സ്ക്വയർ എൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ തീറ്റ തന്നെ ആക്കണം, ഒമേഗ സ്ക്വയർ എൽ സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ബൈ ആർ. ഇവിടെ എ ആർ എന്ന് പറയുന്നത് അല്ലാണ്ട് എ ബൈ എൽ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എൽ സൈൻ തീറ്റ ബൈ എൽ, അതായത് ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജി സി ജി സൈൻ തീറ്റ ബൈ എല്ലിനോട് ഈക്വൽ ആണ്. അപ്പോൾ സൈൻ തീറ്റ സൈൻ തീറ്റ ക്യാൻസലായി പോയി, ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ, അതുപോലെ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു റൂട്ട് എൽ ബൈ ജി. അപ്പോൾ എല്ലാത്തിലെ ലെങ്ത് കൂടുകയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് കൂടും, അതായത് പതുക്കെയാണ് ഓസിലേറ്റ് ചെയ്യുക. അതുപോലെ ഗ്രാവിറ്റി കൂടുമ്പോൾ അത് വേഗം ഓസിലേറ്റ് ചെയ്യും, ഗ്രാവിറ്റി ഇത് കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും, അപ്പോൾ ഫ്രീക്വൻസി കൂടും. ഓക്കെ.